ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നാം ചിന്തിക്കുക സുഭാഷിതങ്ങൾ 15:1 സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കോപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ക്ഷണനേരം കൊണ്ടുള്ള കോപം പലരുടെയും മനസമാധാനത്തെ കെടുത്തുക മാത്രമല്ല ചെയ്യുക, ചില കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമായി നിലകൊള്ളുക ഈ കോപമാണ്. ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും ജോലിഭാരവും അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശങ്ങളും അല്ലെങ്കിൽ രോഗാവസ്ഥകളുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാറുണ്ട്. പെട്ടെന്നുള്ള ആവേശത്തിൽ ജീവിത പങ്കാളിയോടും മക്കളോടും ഒക്കെ ദേഷ്യപ്പെടുമ്പോൾ, അവിടെ ഞാൻ എന്തിന് ദേഷ്യപ്പെട്ടു എന്ന് പിന്നീട് ചിന്തിക്കുമ്പോൾ ഒരു ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടലായി പലപ്പോഴും നമുക്ക് അത് ചിന്തയിലേക്ക് വരും. എന്നാൽ മറ്റുള്ളവരിൽ എൻ്റെ കോപം കൊണ്ട് വരുത്തി വച്ചിട്ടുള്ള അസ്വസ്ഥത എത്ര വലുതാണ് എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഞാൻ കോപിച്ചു, ഞാൻ പെട്ടെന്ന് തന്നെ തണുത്തു എന്നൊക്കെ പറയുമ്പോഴും എതിർവശത്തുള്ള വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം ഞാൻ വേദനിപ്പിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണം. സൗമ്യമായി പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയുമൊക്കെ അഭിമുഖീകരിക്കുവാനും അതുവഴി നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിലേക്ക് സന്തോഷം പങ്കുവെച്ചു കൊടുക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. നമ്മെപ്പോലെ തന്നെ മാനസിക ക്ലേശങ്ങളുള്ള വ്യക്തിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നതെന്നും എൻ്റെ കൂടെ ഉള്ളതെന്നും ഉള്ള വിശ്വാസം എനിക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എന്നെപ്പോലെ മറ്റുള്ളവനെ കരുതുവാനും അവനോട് സൗമ്യമായി സംസാരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ചില വ്യക്തികളോട് നമ്മൾ വളരെ കോപത്തോടെ സംസാരിക്കുമ്പോഴും അവർ വളരെ സൗമ്യമായി നമ്മളുടെ കോപത്തെ എടുക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത് നമുക്കൊരു പ്രചോദനമാകട്ടെ. ജീവിതത്തിൽ കോപിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെ സൗമ്യമായി നേരിട്ടുകൊണ്ട് ഈ ക്രോധത്തെ നമുക്ക് ശമിപ്പിക്കാം. കോപിക്കുന്നത് വഴി നേടുവാനൊന്നുമില്ല, നഷ്ടപ്പെടുവാൻ ഒരുപാടുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ദിവസം അതിരാവിലെ നമ്മൾ ഈ വചനത്തെ ഓർത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ കോപം കൊണ്ട് വന്നിട്ടുള്ള നഷ്ടങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. ഞാൻ വെറുതെ പൊട്ടിത്തെറിക്കുന്നവനാണോ? ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികളുമായി സൗമ്യമായി സംവദിക്കുവാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നുണ്ടോ? പലപ്പോഴും വേദന മറ്റുള്ളവർക്ക് നൽകുന്ന, മുറിവുകൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു മനോഭാവമാണോ എൻ്റെ മനസ്സിന് ഉള്ളത്? ഇന്ന് നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. കോപത്തെ അടക്കി മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ ഞാൻ പരിശ്രമിക്കും എന്ന തീരുമാനത്തോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.